पीछे फन फन पर फन पर फन ओम आइन हरिंग क्रिंग शामदा पीछे जन हं लं छं സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അത്ഭുത വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ആ വീഡിയോയിലുള്ള അതേ അത്ഭുതം ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, നമ്മൾ തേങ്ങ പുതിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ചകിരിയുടെ ആ ഭാഗമുണ്ടല്ലോ, അത് രണ്ട് ഭാഗങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ ചാണകം ഉണക്കിയെടുത്തത് ഉപയോഗിച്ചുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന ആ വീഡിയോയിൽ ആ ഒരു അത്ഭുത പ്രവൃത്തി അവർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് തേങ്ങയുടെ ചകിരിയാണ്. ടൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ, അതോടൊപ്പമുള്ള റൈറ്റപ്പ് നോക്കിക്കഴിഞ്ഞാലൊക്കെ മന്ത്രശക്തി കൊണ്ട് തീ കത്തുന്നു എന്നുള്ള രീതിയിലാണ്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് മാജിക്കിന് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണ്, ഹോക്കസ് ഫോക്കസ് അബ്രാ കടബ്ര എന്നാണ് ആ മന്ത്രം. അപ്പോൾ ഹോക്കസ് ഫോക്കസ് അബ്രാ കടബ്ര എന്ന് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ഞാൻ ഈ രണ്ട് ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു അത്ഭുതം ചെയ്യാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഹോക്കസ് ഫോക്കസ് അബ്രാ കടബ്ര. ആ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. അതിൽ ഇതാ ഇതേ രീതിയിൽ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇത് കാണിക്കുന്നുണ്ട്, ഇങ്ങനെ കണ്ടോ. ആ പോയിന്റിൽ തന്നെയാണ് രണ്ടാമത് പുക വരുന്നതും തീയായി മാറുന്നതും. അതേ രീതിയിൽ തന്നെ ഈ ചകിരിയുടെ ഈ ഒരു ഭാഗം ഇതേ രീതിയിൽ ഇതാ ഇങ്ങനെ മുട്ടിക്കുന്ന സമയത്ത് കണ്ടില്ലേ, അവിടെ പുക വരുന്നു, തീയായി മാറുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അത്ഭുത പ്രവൃത്തി ചെയ്യാനായിട്ട് ധാരാളം മാർഗങ്ങളുണ്ട്. ഞാനിവിടെ ഉപയോഗിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാ ഈ ഒരു ചകിരിയുടെ ഈ ഭാഗത്തിനകത്ത് ഇതാ ചെറിയ ഒരു സോഡിയം മെറ്റൽ ഞാൻ ഇതിനകത്ത് ഇതാ നിക്ഷേപിക്കുകയാണ്. കുട്ടികളാരും തന്നെ ഇത് അനുകരിക്കരുത്. ഇത് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇവിടെ പെട്ടെന്ന് ഇത് വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് ഗ്ലൗസ് അവൈലബിൾ ആവാഞ്ഞത് കൊണ്ട് ഞാനത് കൈകൊണ്ട് ഉപയോഗിച്ചതേ ഉള്ളൂ. അതല്ലെങ്കിൽ കൈക്ക് ചെറിയ ചൂട് അനുഭവപ്പെടും. ഇപ്പോൾ ചാണകം ഉണക്കിയ ചാണകത്തിൻ്റെ അകത്താണെങ്കിൽ ഇതിനേക്കാൾ എളുപ്പമാണ്, കാരണം അതിനുള്ളിൽ തന്നെ കൃത്യമായിട്ടത് പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. മറ്റേ ചകിരിയുടെ ഈ ഭാഗത്ത് ചെറിയ രീതിയിലൊരു നനവ് കൊടുക്കുകയാണ്, വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഈ വെള്ളത്തിൻ്റെ ഒരു തുള്ളി അല്ലെങ്കിൽ ചെറിയൊരു നനവ് ഇതാ ഈ ഒരു സോഡിയം മെറ്റലിൽ സ്പർശിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിലേക്ക് വീഴുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തീ പിടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സയൻസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണിത് എന്ന് കരുതി കൊച്ചുകുട്ടികളൊന്നും ഈ ഒരു പ്രകടനം യാതൊരു കാരണവശാലും അനുകരിക്കരുത്. അപകട സാധ്യത ഉള്ളത് തന്നെയാണ്. കൈകൊണ്ടൊക്കെ സോഡിയം മെറ്റൽ എടുക്കുന്ന സമയത്ത് കൈക്കൊക്കെ ചെറിയ ചൂടൊക്കെ അനുഭവപ്പെടും. മാത്രമല്ല അതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും ഒരിക്കലും കൊച്ചുകുട്ടികളൊന്നും ഒരു കാരണവശാലും ഈ ഒരു പ്രകടനം അനുകരിക്കരുത്. ഇനി ഇത് തന്നെയല്ല, മറ്റ് പല മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചും ഗ്ലിസറിൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫോസ്ഫറസ് ഉപയോഗിച്ച് അങ്ങനെ പല രീതിയിലും ഈ അത്ഭുതം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അധ്യാപകരും രക്ഷകർത്താക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. അതായത് നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിൽ വളരെ വ്യാപകമായി ഒരു ഗെയിം പ്രചരിക്കുകയാണ്. ഹിപ്നോട്ടിസം എന്ന പേരിലാണ് ആ ഗെയിം പ്രചരിക്കുന്നത്. കുറച്ച് എപ്പിസോഡുകൾക്ക് മുൻപ് അതിൻ്റെ വിശദമായ വീഡിയോ നമ്മൾ ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴും പല ആളുകളും അതുമായി ബന്ധപ്പെട്ട കമൻറ്റുകൾ ചെയ്യുന്നുണ്ട്. നേരിട്ട് കാണുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട് അത് തങ്ങൾ ചെയ്യുന്നത് ഹിപ്നോട്ടിസമാണ് അല്ലെങ്കിൽ ഹിപ്നോട്ടിസം അങ്ങനെയൊക്കെയാണ് എന്ന് കരുതിക്കൊണ്ടാണ് കുട്ടികൾ ഈ ഒരു ഗെയിം കളിക്കുന്നത്. സോ അത് വളരെ വലിയ അപകടമാണ്. ജീവന് വരെ ഭീഷണി ഉണ്ടാകുന്ന, മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള വലിയൊരു അപകടകരമായ ഒരു ഗെയിമാണ് കുട്ടികൾ ഇപ്പോൾ കളിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും രക്ഷകർത്താക്കളും അധ്യാപകരും ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ അത്തരത്തിലുള്ള ഗെയിം കളിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരതിൽ നിന്ന് വിലക്കേണ്ടതാണ് അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്യാം. അറിയാൻ പാടില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ കാണാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങളത് കാണുക, കുട്ടികളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക. ട്രിക്സിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ, തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാം. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജ് വഴി നമ്മുടെ വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജിലേക്ക് ചെയ്യാം, ഫോളോ ചെയ്യാവുന്നതാണ്. സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന അത്ഭുത വീഡിയോകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ഗുഡ് ബൈ.